മദ്യനയവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത ബാറുടമകൾ സമർപ്പിച്ച ഹർജിയിന്മേലുള്ള തീരുമാനം സുപ്രീംകോടതി ഒരു ദിവസം നീട്ടി. അതേസമയം 292 ബാറുകൾക്ക് താഴിടാൻ ഒരുങ്ങുകയാണ് എക്സൈസ് വകുപ്പ്. സുപ്രീംകോടതി ഇടപെടലുണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ നക്ഷത്രേതര ബാറുകളുടെ ആയുസ് ഇനി ഒരു നാൾ മാത്രം. പുതിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പ് നൽകിയ നോട്ടീസ് പ്രകാരം നാളെ രാത്രി 11 ഡെഡ്ലൈൻ. ആ നിമിഷം താഴിടാൻ കാത്തിരിക്കുകയാണ് എക്സൈസ് വകുപ്പ്. അപ്പോൾ നാളെ രാത്രി 11 ബാർ ഹോട്ടലുകളെല്ലാം അടച്ചു പൂട്ടും. അപ്പോൾ ബാർ പൂട്ടുന്നത് സംബന്ധിച്ചും ബാർ ഹോട്ടലുകളിലെ അവശേഷിക്കുന്ന മദ്യം ഡിസ്പോസൽ സംബന്ധിച്ചും ഉള്ള അവ്യക്തതകൾ മാറി വ്യക്തമായ റൂൾസ് ഉണ്ടായി കഴിഞ്ഞു. നാളെ രാത്രി 11 എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ ബാർ ഹോട്ടലുകളിലെ അവശേഷിക്കുന്ന മദ്യം ഉണ്ടെങ്കിൽ ആ മദ്യം അവർ കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡിയിലെടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ ഒരു മുറിയിൽ തന്നെ പൂട്ടി സീൽ ചെയ്ത് അവർ കൊണ്ടുവരും. എന്നാൽ അവർക്ക് മുമ്പിൽ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ട്. സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബാറുടമകൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിക്ക് മുന്നിലുണ്ട്. ഈ ദയാഹർജിക്ക് സുപ്രീംകോടതി ഇന്ന് മറുപടി നൽകേണ്ടതായിരുന്നു. എന്നാൽ ഇരുപക്ഷത്തിന്റെയും നെഞ്ചിടിപ്പിന്റെ നീളം കൂട്ടിക്കൊണ്ട് കോടതി തീരുമാനം ഒരു ദിവസം കൂടി നീട്ടിവെച്ചു. സർക്കാർ നടപടിയിൽ ഇടപെടാത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് വിവേചനപരമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബാറുടമകൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷയെ കരുതി പരമോന്നത കോടതിയും ഹൈക്കോടതി നിലപാട് ശരിവെക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിനൊപ്പം സർക്കാരിന് മുമ്പിൽ ഒരു വെല്ലുവിളി കൂടി ഉയരാൻ സാധ്യതയുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാത്രം പ്രവർത്തിക്കുന്നതിലെ യുക്തി എന്താണെന്നാണ് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്. സർക്കാർ ഔട്ട്ലെറ്റുകൾ മാത്രം എന്തിനു തുറന്നുവെക്കുന്നുവെന്ന ചോദ്യവും സുപ്രീംകോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാം.